യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുമ്പോട്ടേക്ക് പോകുന്ന ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുമ്പോൾ ഇന്നത്തെ നിലയിലാണ് ഓരോന്നിനെയും നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇന്നത്തെ നിലയിൽ നിന്ന് മാറി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് സംബന്ധിച്ച് അപ്പോഴേ പറയാൻ പറ്റും, ഇന്ന് പറയാൻ പറ്റില്ല. മതനിരപേക്ഷ അതിനെ അതിന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണല്ലോ ഓരോന്നിനെയും വിലയിരുത്തുക. അത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി, എങ്ങനെ എന്താണ് എന്താണ് എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് വിലയിരുത്തിയാൽ മതി. ആ ലിംഗ എന്തൊരു കഷ്ടം എന്നാ പറയണ്ടേ. ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ യു ഡി എഫിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫ് എന്ന് പറയുന്നത് ലീഗാണ്. കോൺഗ്രസ് തന്നെയല്ല കേരള പൊളിറ്റിക്സ് സൂക്ഷ്മമായി പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? ഇന്ന് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും വർഗ താല്പര്യ സംരക്ഷണത്തിന്റെ ഉപകരണമായി നിലകൊള്ളുന്ന ഭരണകൂട വർഗത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന വലതുപക്ഷ പാർട്ടിയുടെ പട്ടികയിലാണ് ഇതെല്ലാം ഉള്ളത്. ഇനി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ഉള്ളത് അങ്ങനെ.